Hi all, this is the first video on data mining subject. So we are starting with the basics of data mining in this video. Okay, so let's start. Well, data mining ennadinte oru definition nokkuanengil, data mining is the process of sorting through large data sets to identify patterns and relationships that can help solve business problems through data analysis. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡാറ്റ സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്ത് ഡാറ്റ മൈനിങ്. അപ്പോൾ നമ്മൾ ഡാറ്റ മൈനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹ്യൂജ് ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ലാർജ് ഡാറ്റ സെറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുക, അതിൽ നിന്നും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേൺ റിലേഷൻഷിപ്സ് കണ്ടുപിടിക്കുക, നമ്മൾ മൈൻ ചെയ്യുക. നമ്മളറിയാലോ നമ്മൾ നമ്മുടെ ഭൂമിയിലൊക്കെ മൈൻ ചെയ്തിട്ട് പലതും പല മിനറൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ നമ്മൾ മൈൻ ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റാണ് ഈ ഹ്യൂജ് ഡാറ്റ സെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ അതിൽ നിന്നും ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിലേക്ക് ഒരു പർട്ടിക്കുലർ മീനിങ്ങിലേക്ക് നമ്മൾ എത്തുക. ഇപ്പം മെയിൻലി നമ്മളൊരു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ബിസിനസ്സിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ത് ആമസോൺ അല്ലേ. അപ്പം ആമസോണിൻ്റെ ഒരു പ്രീവിയസ് ഇയറിലെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും എല്ലാ ലാർജ് ഡാറ്റ സെറ്റ്സും നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്യുക, എന്നിട്ട് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്. യെസ്, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇവൻ്റ് വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെയിൽസ് കൂടുതലാണ്, അല്ലെങ്കിൽ വെക്കേഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ആ സെയിൽസ് പോകുന്നത്. ആ അതിൻ്റെ ഒരു പാറ്റേൺ നമ്മളുടെ ആ ഒരു അവരുടെ ബിസിനസ്സിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഡാറ്റ മൈനിങ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ഡാറ്റ മൈനിങ് പ്രോസസ്. സോ വൺ മോർ ടൈം, സോ വാട്ട് ഈസ് ഡാറ്റ മൈനിങ്? ഡാറ്റ മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് സോർട്ടിങ് ത്രൂ ലാർജ് ഡാറ്റ സെറ്റ്സ് ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് സോൾവ് ബിസിനസ് പ്രോബ്ലം ത്രൂ ഡാറ്റ അനാലിസിസ്. ഓക്കെ, ഇപ്പോൾ ആ ഡാറ്റ മൈനിങ്ങിലേക്ക് വരുമ്പം, സോ ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ചെറിയ ഡാറ്റയിൽ നിന്നും ഒരു പാറ്റേൺ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ബൈ യൂസിങ് ക്വറീസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ഡാറ്റ വെയർഹൗസ് എന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ടേം ഡാറ്റ മൈനിങ് എന്ന ഒരു ബ്രോഡ് ഐഡിയയിലേക്ക് നമ്മൾ പോകുന്നത്. സോ വാട്ട് ഈസ് ഡാറ്റ വെയർഹൗസ്? Data warehouse is a centralized repository for sorting and managing large amounts of data from various sources for analysis and reporting. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആമസോണിൻ്റെ ഒരു മന്തിൽ അല്ലെങ്കിൽ ഒരു ഡേയിലുള്ള ഒരു ട്രാൻസാക്ഷൻ മാത്രം നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് അവർ ട്രഡീഷണൽ ഡാറ്റാബേസ് ടൂൾസ് വെച്ചിട്ട് കുറി വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് അതിൻ്റെ റിപ്പോർട്ടിലേക്ക് എത്താം. യെസ്, ഇൻഡസ്ട്രി ഐറ്റംസ് കൂടുതലായിട്ട് സെയിൽ ചെയ്യപ്പെട്ടു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് അതല്ല. സോ ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ് വരെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2020, 2021, 2022 അങ്ങനെ ലാർജ് ഡാറ്റ സെറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി ഫോർ സ്റ്റോറിങ് ആൻഡ് മാനേജിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, ടൈമിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ടൈം പീരീഡിലെ ഡാറ്റയല്ല നമ്മൾ മാനേജ് ചെയ്യുന്നത്, വി ആർ മാനേജിങ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. അപ്പോൾ അങ്ങനെ ആ ഒരു ടോട്ടൽ ബിഗ് ഡാറ്റ സെറ്റിൻ്റെ ആ ഹോൾ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ വെയർഹൗസ് എന്ന് പറയുന്നത്. നോർമലി നമ്മളൊരു നോർമൽ ബിസിനസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എല്ലാതും സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് അല്ലേ, ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇപ്പം നമ്മുടെ ലുലുവിൻ്റെ വെയർഹൗസ് ഉണ്ട് അവിടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഓൾഡ് ഡാറ്റാസ് എവിടെയാണ്, ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും ഇനി അങ്ങോട്ട് ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്ന പ്രൊഡക്റ്റും ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൊഡക്റ്റും എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ഡാറ്റാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ വെയർഹൗസ് എന്ന് പറയും. ഓക്കെ, സോ ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഡാറ്റ വെയർഹൗസ് ആൻഡ് അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ റിപ്പോർട്ടിംഗ്, അതിനെ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതിൻ്റെ ഓരോരോ വേ ഓഫ് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ വെയർഹൗസ് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ത്രൂ ഔട്ട് ദിസ് സബ്ജക്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ വെയർഹൗസ്. വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ വെയർഹൗസ്? നമ്മൾ നോർമലി ഒരു ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ഡാറ്റ വെയർഹൗസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഡാറ്റ വെയർഹൗസ് എന്ന് പറയുമ്പോൾ
കുറച്ചും കൂടെ ഒരു ബിഗ്ഗർ ടേം ആണ് വെൻ കമ്പയേർഡ് ടു ദ റിലേഷണൽ ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? മെയിൻ ഫോർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ സബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ഇൻറ്റഗ്രേറ്റഡ്, ടൈം വേരിയൻ ആൻഡ് നോൺ വോളറ്റൈൽ. സോ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ എബൌട്ട് എ തീം, ദിസ് തീം ക്യാൻ ബി സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് എക്സെട്ര. ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. മേ ബി നമ്മൾ ഓൺലൈൻ ബിസിനസ്സിൻ്റെ സെയിൽസ് മാത്രം നമ്മൾ അതിനെക്കുറിച്ച് സെയിൽസിനെ കുറിച്ച് മാത്രം വേണ്ടിയിട്ട് നമ്മളൊരു ഡാറ്റ വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യുക, അഥവാ അതിനൊരു പർട്ടിക്കുലർ മീനിങ് ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം, അത് നിർബന്ധമാണ്. നെക്സ്റ്റ് ഇസ് ഇൻറ്റഗ്രേറ്റഡ്. ഇൻറ്റഗ്രേഷൻ മീൻസ് ഫൗണ്ടിങ് ആൻഡ് ഷെയർഡ് എൻറ്റിറ്റി ടു സ്കെയിൽ ദ ഓൾ സിമിലർ ഡാറ്റ ഫ്രം ദ ഡിഫറെൻറ്റ് ഡാറ്റാ ബേസസ്. നമ്മൾ പല വേരിയൻസിലും പല രീതിയിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ഒരു സെയിൽസിൻ്റെ ആണെങ്കിലും. അങ്ങനെ നമ്മൾ വരുമ്പോൾ അതിൻ്റെ അതെല്ലാം കൂടെ ചിലപ്പോൾ മേ ബി നമ്മൾ ഒരു വ്യൂ വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ സെറ്റിലും വേറൊരു രീതിയിലുള്ള ഒരു നമുക്ക് കിട്ടിയ ഡാറ്റ സെറ്റിലും ഈ സെയിം ഡാറ്റ സെയിൽസിൻ്റെ ഡാറ്റ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ക്വാണ്ടിറ്റി സെയിൽസിൻ്റെ ഓരോ ഐറ്റംസിൻ്റെ ബേസിലോ ഡാറ്റ സെറ്റ് കിട്ടി, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഇവൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ബേസ്ഡ് ആയിട്ട് അന്ന് നടന്ന ഹോൾ ഡാറ്റയുടെ വേറൊരു ഡാറ്റ സെറ്റ് നമുക്ക് കിട്ടി. അപ്പം അതിൽ രണ്ടിലും ഡ്യൂപ്ലിക്കേറ്റ്സ് വരാം, സെയിം എൻറ്റിറ്റി വരാം. അപ്പോൾ അതെല്ലാം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അല്ലാതെ രണ്ടു മൂന്ന് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ വെയർ ഹൗസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് അഡക്വേറ്റ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഇൻറ്റഗ്രേഷൻ ഇസ് വെരി മസ്റ്റ് ഇൻ ഡാറ്റ വെയർ ഹൗസ് കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൈം വേരിയൻ്റ്. ദ ഡാറ്റ റിസൈഡഡ് ഇൻ ഡാറ്റ വെയർ ഹൗസ് ഇസ് പ്രെഡിക്റ്റബിൾ വിത്ത് എ സ്പെസിഫിക് ഇൻ്റർവെൽ ഓഫ് ടൈം ആൻഡ് ഡെലിവേഴ്സ് ഇൻഫർമേഷൻ ഫ്രം ദ ഹിസ്റ്റോറിക്കൽ പ്രോസ്പെക്റ്റീവ്സ്. നമ്മളൊരു ഡാറ്റ വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലിപ്പോൾ ഈവൻ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കും, അതിന് മുന്നത്തെ ഇയറിൽ ഉണ്ടായിരിക്കും, അതവ ടൈം റിലേറ്റഡ് ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പർട്ടിക്കുലർ പീരീഡത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് അതിന് അനലൈസ് ചെയ്യാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ പർപ്പസിൽ നമുക്കതിന് പ്രൊസ്പെക്റ്റീവ്സിൽ അതിനെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. കറണ്ടായിട്ട് നടക്കുന്ന മാത്രമല്ല, കറണ്ടായിട്ട് ഇപ്പോൾ ഈ ഇയറിലുള്ള ഡാറ്റ സെറ്റ് മാത്രമല്ല ഡാറ്റ വെയർ ഹൗസിൽ ഉണ്ടാവുക, പ്രീവിയസ് ഇയേഴ്സിലുണ്ടാവും. രണ്ടും നമ്മൾ കീപ്പ് ചെയ്യും, ഒരിക്കലും നമ്മൾ അതിനെന്ത് ചെയ്യുന്നില്ല, റീപ്ലേസ് ചെയ്ത് മാറ്റമല്ല ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളും വേണം, കറണ്ട് ആയിട്ടുള്ള വേണം, അത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും വേണം. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ ഡാറ്റ സെറ്റിൻ്റെ ഹ്യൂജ് സെറ്റിനെയാണ് നമ്മൾ ആക്ച്വലി വി ആർ കോൾ ഇറ്റ് ആസ് ഡാറ്റ വെയർ ഹൗസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നോൺ വോളറ്റൈൽ. ദ ഡാറ്റ റിസൈഡഡ് ഇൻ ഡാറ്റ വെയർ ഹൗസ് ഇസ് പെർമനന്റ്. ഡാറ്റ ഇസ് നോട്ട് അപ്ഡേറ്റഡ് വൺസ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റ വെയർ ഹൗസ് ടു മെയിൻറ്റെയിൻ ദ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ ഒരു പീരീഡിലുള്ള ഇപ്പോൾ 1 മന്തിലുള്ള ഡാറ്റ ഒരു ഹ്യൂജ് ഡാറ്റ സെറ്റിന് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനിയിപ്പോൾ കറണ്ട് മന്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇപ്പോൾ ഇത് പ്രീവിയസ് മന്തിൻ്റെ ഡാറ്റ സെറ്റ് ആണെങ്കിൽ ഇനി വരുന്ന കറണ്ടായിട്ട് വരുന്ന ഈ ഡാറ്റ സെറ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യല്ല ചെയ്യുന്നത്. ടുഗദർ വി ആർ മെയിൻറ്റെയിനിങ്. നമ്മുടെ ജനുവരിയിലൊരു ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സെയിം സ്റ്റൈൽ ഓഫ് അനദർ ഡാറ്റ സെറ്റ്, ഫെബ്രുവരിയിലെ ഡാറ്റ സെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് ജാനുവരിയുമായിട്ട് റീപ്ലേസ് ചെയ്യല്ല ചെയ്യുന്നത്. ബോത്ത് ദ ഡാറ്റ സെറ്റ്സ് വി ആർ കീപ്പിംഗ് ഇൻ ദാറ്റ് ഡാറ്റ വെയർ ഹൗസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വി ആർ കോൾഡ് നോൺ വോളറ്റൈൽ. നമ്മൾ ഒരിക്കലും റൈസ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ എല്ലാം നമ്മൾ ഒരു ടൈം ബേസിൽ നമ്മളതിനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ വെയർ ഹൗസ്: സബ്ജക്ട് ഓറിയൻറ്റഡ്, ഇൻറ്റഗ്രേറ്റഡ്, ടൈം വേരിയൻ്റ് ആൻഡ് നോൺ വോളറ്റൈൽ. Hope it is clear now. Next important topic is functions of data warehouse. ഡാറ്റ വെയർഹൗസ് നമ്മൾ ഹ്യൂജ് ഡാറ്റ സെറ്റിൽ ഒരു ഡാറ്റ വെയർഹൗസിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ബേസിൽ നമ്മൾ അതിൽ നിന്ന് നടത്തുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സോ വാട്ട് ആർ ദോസ് ഫങ്ഷൻസ്? ഡാറ്റ കൺസോളിഡേഷൻ, ഡാറ്റ ക്ലീനിങ്, ഡാറ്റ ഇൻറ്റഗ്രേഷൻ, ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ, ഡാറ്റ അനാലിസിസ്, ഡാറ്റ റിപ്പോർട്ടിംഗ്, ഡാറ്റ മൈനിങ് ആൻഡ് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ. സി, നമ്മൾ ഡാറ്റ വെയർ ഹൗസ് വഴിയാണ്, ആ ഡാറ്റ വെയർഹൗസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ മൈനിങ് എന്നൊരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഡാറ്റ മൈനിങ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡാറ്റ വെയർ ഹൗസ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫങ്ഷൻസ് നോക്കാം. സോ വാട്ട് ഇസ് ഡാറ്റ കൺസോളിഡേഷൻ? ഡാറ്റ കൺസോളിഡേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സസ് ഇൻ ടു എ സിംഗിൾ ഡാറ്റ റെപ്പോസിറ്ററി ഇൻ എ ഡാറ്റ വെയർ ഹൗസ്. നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ബേസിലായിരിക്കാം, മേ ബി ദ സെയിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ്, ഓൺലൈൻ ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിൽ ഡിഫറെൻറ്റ് ലെവലിൽ, ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ്സ് വരാം, ഡാറ്റ സോഴ്സസ് വരാം. ഓൾ ആർ റിലേറ്റഡ് ടു ദ സെയിൽ സെയിൽസ്. ഓക്കെ,
അങ്ങനെ ആവുമ്പം അതിനൊരു സിംഗിൾ ഡാറ്റ റെപ്പോസിറ്ററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൺസോളിഡേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് എൻഷുവേഴ്സ് എ കൺസിസ്റ്റൻസ് ആൻഡ് ആക്യുറേറ്റ് വ്യൂ ഓഫ് ഡാറ്റ. അങ്ങനെ ഒരു ഒരൊറ്റ ഒരു ഒരു ബണ്ടിലാക്കി മാറ്റിയാലാണ് നമുക്കതിന് ഡാറ്റ വെയർ ഹൗസ് എന്ന് പറയാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എ ഡാറ്റ വെയർ ഹൗസ്, ഡാറ്റ കൺസോളിഡേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാറ്റ ക്ലീനിങ്. ഡാറ്റ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൽ എറേഴ്സ് വരാം, ഇൻകൺസിസ്റ്റൻസി വരാം, ഇറിലവൻറ്റ് ഡാറ്റ വരാൻ സാധ്യതയുണ്ട്. എല്ലാം നമ്മളൊരു നമ്മളുടെ അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ ട്രാൻസാക്ഷൻസ് വഴി കിട്ടിയ ഡാറ്റ ആയിരിക്കാം നമുക്ക്. അപ്പോൾ അതിൽ നമ്മൾ ക്ലീൻ ചെയ്യുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. ഈവൻ നമ്മളൊരു എക്സൽ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളത് പ്രീവിയസ് ഇയേഴ്സ് നമുക്കറിയാം, എക്സൽ ഷീറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിലെ നൾ വാല്യൂസ്, കറക്റ്റ് അല്ലാത്ത കറക്റ്റ് ഫോർമാറ്റിലായ വാല്യൂസിനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും. ഡാറ്റ ക്ലീനിങ് എന്ന് പറയും. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഡാറ്റ സെറ്റിൻ്റെ ഡാറ്റ ക്ലീനിങ് ഉദ്ദേശിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് റിമൂവിങ് എറേഴ്സ്, ഇൻകൺസിസ്റ്റൻസീസ് ആൻഡ് ഇറലവൻറ്റ് ഡാറ്റ ഫ്രം ദ ഡാറ്റ സോഴ്സസ് ബിഫോർ ദേ ആർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ ഡാറ്റ വെയർ ഹൗസ്. അപ്പോൾ നമ്മൾ ഡാറ്റ കൺസോളിഡേറ്റ് ചെയ്ത് നമ്മളത് ഡാറ്റ ക്ലീൻ ചെയ്യണം എങ്കിലേ അതിന് ഡാറ്റ വെയർ ഹൗസിലേക്ക് അതിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ദിസ് ഹെൽപ്സ് എൻഷുവർ ദ ഡാറ്റ ഇൻ ആൻ ആക്യുറേറ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി. അപ്പോൾ ഡാറ്റ ക്ലീനിങ്ങിന് ശേഷം നമുക്ക് പറയാൻ പറ്റും എറർ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി, ഇറലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഈ ഡാറ്റ വെയർ ഹൗസിലില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഡാറ്റ ക്ലീനിങ്. സോ ഡാറ്റ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ഡാറ്റ ഫ്രം ദ മൾട്ടിപ്പിൾ സോഴ്സസ് ഇൻ ടു എ സിംഗിൾ യൂണിഫൈഡ് ഡാറ്റ റെപ്പോസിറ്ററി ഇൻ എ ഡാറ്റ വെയർ ഹൗസ്. നമ്മൾ പറഞ്ഞു ഡാറ്റ കൺസോളിഡേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നും നമുക്കൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ബേസിൽ ഡാറ്റ സെറ്റ്സിനെ കിട്ടും. അപ്പോൾ അതിനെല്ലാം നമ്മൾ കമ്പൈൻ ചെയ്യണം, കൺസോളിഡേറ്റ് ചെയ്യണം. അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ നമ്മൾ ഇൻ ദിസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫോമിങ് ദ ഡാറ്റ ഇൻ ടു എ കൺസിസ്റ്റൻസ് ഫോർമാറ്റ് ആൻഡ് റിസോൾവിങ് എനി കോൺഫ്ലിക്ട് ഓർ ഡിസ്ക്രിപ്പൻസീസ് ബിറ്റ്വീൻ ദ ഡാറ്റ സോഴ്സസ്. അതായത് നമ്മൾ കോൺഫ്ലിക്ട് വരാം, ചിലപ്പം നമ്മുടെ റിപ്പീറ്റഡ് ഡാറ്റ രണ്ട് ഡാറ്റ സെറ്റിലുണ്ടായിരിക്കും. രണ്ട് വേയിൽ കിട്ടിയ നമുക്ക് രണ്ട് ഡാറ്റ സെറ്റായിരിക്കും. അപ്പോൾ രണ്ടും നമുക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, റെപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഡാറ്റ ഇൻറ്റഗ്രേഷൻ ഇസ് എൻ എസെൻഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ ഡാറ്റ വെയർ ഹൗസിംഗ് പ്രോസസ് ടു എൻഷുവർ ദാറ്റ് ദ ഡാറ്റ ഇസ് അക്യുറേറ്റ് ആൻഡ് യൂസബിൾ ഫോർ അനാലിസിസ്. അഥവാ അത് വൃത്തിയായിരിക്കണം. നമുക്കൊരിക്കലും ഒരു പർട്ടിക്കുലർ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ഡീറ്റെയിൽസ് ആ ഡാറ്റ സെറ്റിൽ ഉണ്ടെങ്കിൽ വേറെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം ഡീറ്റെയിൽസ് അവിടെ കാണാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തേ തീരും. എങ്കിലേ നമുക്കത് ഏതെങ്കിലും ഒരു അനാലിസിസ് ടൂൾ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുക. സോ ഡാറ്റ ഫ്രം ദ മൾട്ടിപ്പിൾ സോഴ്സസ് ക്യാൻ ബി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എ സിംഗിൾ റെപ്പോസിറ്ററി ഫോർ അനാലിസിസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കൺസോൾഡേറ്റ് ചെയ്തു, ഇത് ക്ലീൻ ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ കിട്ടിയ സാധനത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഇസ് ഡാറ്റ സ്റ്റോറേജ്. ദ ഡാറ്റ വെയർ ഹൗസ് ക്യാൻ സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് മേക്ക് ഇറ്റ് ഈസിലി അക്സസിബിൾ ഫോർ അനാലിസിസ്. അപ്പോൾ ഡാറ്റ സ്റ്റോർ അഡക്വേറ്റ് ആയിട്ട് കറക്റ്റ് ടൈം ബേസിൽ നമ്മൾ എല്ലാ ഡാറ്റാസും ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡാറ്റ വെയർ ഹൗസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ദ മെയിൻ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് ഇസ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ. ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ആൻഡ് ക്ലീൻ ടു റിമൂവ് ഇൻകൺസിസ്റ്റൻസീസ്, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ ഓർ ഇറലവൻറ്റ് ഇൻഫർമേഷൻസ്. നമ്മൾ ഡാറ്റ ഇൻറ്റഗ്രേഷൻ ഒക്കെ വരുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലീൻനെസ്സിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണ്, ടു റിമൂവ് ഇൻകൺസിസ്റ്റൻസീസ്. അഥവാ അതൊരു ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ സ്റ്റെപ്പ് തന്നെയാണ്. അഥവാ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ടൂളിലേക്ക്, ടൂളിന് മാച്ച് ആയിട്ടുള്ള ഇൻഫർമേഷൻ, റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റൈലിലേക്ക് നമ്മൾ ഡാറ്റേനെ എന്ത് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം. ഓക്കെ, അതിനുശേഷമുള്ള ഫംഗ്ഷൻ ആണ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ ക്യാൻ ബി അനലൈസ്ഡ് ആൻഡ് വിഷ്വലൈസ്ഡ് ഇൻ വേരിയസ് വേ ടു ഗെയിൻ ഇൻസൈറ്റ്സ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ഇനി അങ്ങനെയുള്ള ഡാറ്റേനെയാണ് നമ്മൾ പല രീതിയിൽ അനലൈസ് ചെയ്ത്, ഇപ്പോൾ നമ്മളൊരു എക്സൽ ഷീറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പല രീതിയിൽ നമുക്ക് പല മെഷേഴ്സും കാണാൻ പറ്റും, അല്ലേ? എന്നിട്ട് നമുക്ക് അതിനെ ചാർട്ടായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ ബിഗ്ഗർ ടേമിൽ ഡാറ്റ അനാലിസിസിൽ ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്യുന്നു, അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു. അതാണ് നമ്മളുടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഡിസിഷൻ മേക്കിംഗ് ഔട്ട്പുട്ട് കിട്ടുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ വരുന്ന ഈ ഡാറ്റ അനാലിസിസിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഡാറ്റ റിപ്പോർട്ടിംഗ്. എ ഡാറ്റ വെയർ ഹൗസ് ക്യാൻ പ്രൊവൈഡ് വേരിയസ് റിപ്പോർട്ട്സ് ആൻഡ് ഡാഷ് ബോർഡ്സ് ഫോർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ബിസിനസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഡാറ്റ വെയർ ഹൗസ് കണ്ടുപിടിച്ച് അതിലുള്ള എല്ലാ ഫംഗ്ഷൻസും ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു, ബാക്കിയെല്ലാം കൺസോളിഡേറ്റ് ചെയ്തു,
കൺസോൾഡേറ്റ് ചെയ്തു, ക്ലീൻ ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു, അത് സ്റ്റോർ ചെയ്ത് വെച്ചു, അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു, അത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്തു, നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഒരു റിപ്പോർട്ടാക്കി മാറ്റുക, ഒരു കറക്റ്റ് ഡാഷ്ബോർഡ് വിഷ്വലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കത് ചെയ്യാൻ തന്ന ആൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അവർക്കത് ഡിസിഷൻ മേക്കിങ്ങിന് ഈസി ആയി തീരും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാറ്റ മൈനിങ്. ഡാറ്റ ക്യാൻ ബി മൈൻഡ് ഫോർ പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ് ടു സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സ്ട്രാറ്റജിക്സ് പ്ലാൻ. അങ്ങനെ കിട്ടിയ ആ ഒരു നമ്മൾ അനലൈസ് ചെയ്ത അല്ലെങ്കിൽ റിപ്പോർട്ടിലേക്ക് റെഡിയാക്കി വെച്ച അതിനെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മൾ കുഴിച്ചു നോക്കുകയാണ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രെൻഡ് ഉണ്ടോ അല്ലെങ്കിൽ പാറ്റേൺ ഉണ്ടോ ഫോർ ബെറ്റർ ഡിസിഷൻ ഫോർ ദെയർ ബിസിനസ് ഫോർ ദ കമ്മിങ് ഇയേഴ്സ്. നമ്മൾ എന്ത് ഒരു സ്ട്രാറ്റജി എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പാറ്റേണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ മൈനിങ് എന്ന് പറയും. നെക്സ്റ്റ് ഇസ് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ. ഡാറ്റ വെയർഹൗസ് സിസ്റ്റംസ് ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ ഫാസ്റ്റ് ക്വറിയിങ് ആൻഡ് അനാലൈസിങ് അനാലിസിസ് പ്രൊവൈഡിങ് ക്യുക്ക് ആക്സസ് ടു ഡാറ്റ. എന്നിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ഒരു ഒപ്റ്റിമൈസ്ഡ് പാറ്റേൺ ആക്കി മാറ്റിവെക്കും. കാരണം ഇനി അങ്ങോട്ടും ഒരു ബിസിനസ് ആൾക്കാർക്ക് തന്നെ അത് വീണ്ടും കറക്റ്റ് വ്യൂ ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് അതിൻ്റെ ക്വറി പല രീതിയിലും ക്വറീസ് അല്ലെങ്കിൽ പല ടൂൾസും അപ്ലൈ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഫോർമാറ്റിലേക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ട്രെൻഡ്സിനെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ വെക്കും ചെയ്യും. ലാസ്റ്റ് ദാറ്റ് ഇസ് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഡാറ്റ വെയർ ഹൗസ്: ഡാറ്റ കൺസോൾഡേഷൻ, ഡാറ്റ ക്ലീനിങ്, ഡാറ്റ ഇൻ്റഗ്രേഷൻ, സ്റ്റോറേജ്, ട്രാൻസ്ഫോർമേഷൻ, അനാലിസിസ്, റിപ്പോർട്ടിംഗ്, മൈനിങ് ആൻഡ് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ.